ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് സ്പിരിറ്റ് ഓഫ് ലൈഫിനെ കുറിച്ചാണ്. ജീവിതമാണ് ലഹരി. എന്നാൽ പലരുടെയും ജീവിതം അർത്ഥമില്ലാണ്ട് പോകുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം വളരെ വലുതാണ്. നമ്മുടെ കേരളത്തിൽ 60% കൊലപാതകം നടക്കുന്നത് ലഹരിയുടെ ഉപയോഗം മൂലമാണ്. പ്രായഭേദമന്യേ എല്ലാവരും ലഹരിക്ക് അടിമകളാണ്. ഇപ്പോൾ മനസാക്ഷി വരെ നടക്കുന്ന വാർത്തകളാണ് ഡെയിലി നമ്മൾ കേൾക്കുന്നത്. സുന്ദരമാകാവുന്ന പലരുടെയും ജീവിതം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലം നഷ്ടമാകുന്നു. ഒരുപാട് യുവാക്കളുടെ ചിന്ത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് തങ്ങൾക്ക് വലിയ വില കിട്ടുന്നത് എന്നാണ്. ഇതാണ് സിനിമകളിലും മാധ്യമങ്ങളിലും കാണിക്കുന്നത്. എൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഞാനും പണ്ട് മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സുകളെല്ലാം മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനന്ന് മദ്യപിച്ചില്ല. എല്ലാവരും കൂടി ഒരു ഫ്രണ്ട്സിനെ കളിയാക്കി. ആ മദ്യപിച്ച ഫ്രണ്ട്സിന് ദേഷ്യം തീർത്തത് എന്നോടാണ്. എനിക്കന്ന് 22 വയസ്സ്, അയാൾക്ക് 29 വയസ്സ്. ഞാൻ മദ്യപിക്കാത്തതുകൊണ്ട് തന്നെ നോർമലായ പെരുമാറ്റമായിരുന്നു. അവിടെ വഴക്കായി. അദ്ദേഹം എൻ്റെ വയറിൽ മദ്യക്കുപ്പിയായിരുന്നെന്ന് വിചാരിച്ച് കുത്തിയത് വെള്ളത്തിൻ്റെ കുപ്പി വെച്ചാണ്. ഒരു പൈശാചിക മോഹമായിരുന്നു അയാളുടെ. കണ്ടു നിന്നാലും പിടിച്ചു മാറ്റാനോ പോയില്ല. ഞാൻ നോർമലായതുകൊണ്ട് അയാളെ പ്രതിരോധിച്ചു നിന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തിന് അന്ന് നടന്നു ഓർമ്മയിൽ പോലുമില്ല. ഇതാണ് എല്ലാ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെയും അവസ്ഥ. ഇന്ന് നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും ഇതുപോലെ നിസ്സാര കാര്യങ്ങൾക്കുള്ള പ്രതികാരമാണ്. ജീവിതം തന്നെയാണ് ലഹരിയാകേണ്ടത്. അല്പനേരത്തെ സുഖത്തിന് വേണ്ടി ആരും ജീവിതം നശിപ്പിക്കാതിരിക്കും. താങ്ക് യു.